നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂട്ടുകാരുടെ മുന്നിൽ ആളാകാൻ പടക്കം പൊട്ടിച്ചുള്ള 16-കാരന്റെ തമാശയിൽ കത്തി നശിച്ചത് 28 ഏക്കർ. അഗ്നിബാധയ്ക്ക് കാരണക്കാരനായ കൗമാരക്കാരനെതിരെ 3rd degree കുറ്റം പോലീസ് ചുമത്തി. ഒപ്പമുണ്ടായിരുന്നവർ മുന്നറിയിപ്പ് നൽകിയിട്ടും തമാശകളിൽ നിന്ന് പിന്തിരിയാത്തതാണ് പോലീസ് കേസിന് കാരണമായത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കൻ സംസ്ഥാനമായ ഇദാഹോയിലാണ് സംഭവം നടന്നത്. പടക്കം വെച്ച് പുത്തൻ വിദ്യ കാണിക്കാമെന്ന് പറഞ്ഞ് 16-കാരൻ ചെയ്ത പ്രവൃത്തിയാണ് പരിസരത്തെ 28 ഏക്കറിലേക്ക് അഗ്നി പടർത്തിയത്. ഒരു ട്യൂബ് ഉപയോഗിച്ചുള്ള പ്രവൃത്തി. സമീപത്ത് തീ ആളിപ്പടർന്നതോടെ അണയ്ക്കാൻ ഒപ്പമുണ്ടായിരുന്നവർ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വരികയായിരുന്നു. ഇതോടെ 16-കാരന്റെ സുഹൃത്തുക്കളാണ് അഗ്നിരക്ഷാസേനയെ വിളിക്കുന്നത്. എന്നാൽ അഗ്നിരക്ഷാസേന എത്തിയപ്പോഴേക്കും തീ നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ പടർന്നിരുന്നു. ഇതോടെയാണ് 16-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിരവധി യൂണിറ്റ് അഗ്നിരക്ഷാസേനാംഗങ്ങളുടെ ശ്രമത്തോടെ ദീർഘനേരം പ്രയത്നിച്ചാണ് തീ ഒടുവിൽ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ അണയുന്നതിന് മുൻപ് 28 ഏക്കറോളം സ്ഥലത്താണ് അഗ്നിബാധ രൂക്ഷമായ നാശനഷ്ടമുണ്ടാക്കിയത്. സെപ്റ്റംബറിൽ ഇതിനോടകം 20 കാട്ടുതീയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിലേറിയ പങ്കും അഗ്നിബാധയ്ക്ക് കാരണമാകുന്നത് മനുഷ്യരുടെ ഇടപെടലാണെന്ന് പ്രാദേശിക ഭരണകൂടം വിശദമാക്കുന്നത്. മഴ ലഭിച്ചതിനും കാലാവസ്ഥ തണുപ്പായതിനും പിന്നാലെ ഓഗസ്റ്റ് മാസത്തിലാണ് അഗ്നി നിയന്ത്രണങ്ങൾ മേഖലയിൽ ഒഴിവാക്കിയിരുന്നു. ഈ മേഖലയിൽ ഉണ്ടായ കാട്ടുതീകളെക്കുറിച്ചും പ്രാദേശിക ഭരണകൂടം അന്വേഷണം നടത്തുന്നുണ്ട്. കാരണക്കാരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കുന്നത് ഇത്തരം അശ്രദ്ധമായ ഇടപെടലുകൾ കുറയാൻ സഹായിക്കുമെന്നാണ് പ്രാദേശിക ഭരണകൂടവും പോലീസും വിശദമാക്കുന്നത്. അതേസമയം ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതോടെ ഗൂഗിളിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് കുടുംബം. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള കുടുംബമാണ് ടെക് ഭീമന്മാർക്കെതിരെ കേസ് നൽകിയത്. നോർത്ത് കരോലിനയിലെ കുടുംബനാഥൻ ഗൂഗിൾ മാപ്പിലെ തെറ്റായ നിർദ്ദേശങ്ങൾ പിന്തുടർന്നതിനെ തുടർന്ന് തകർന്ന പാലത്തിലേക്ക് വണ്ടി ഓടിച്ചെത്തി മരണത്തിന് കീഴടങ്ങിയിരുന്നു. പാലം തകർന്നിരിക്കുന്ന വിവരം മാപ്പിലെ നാവിഗേഷനിൽ വ്യക്തമാക്കാത്തതാണ് അപകടത്തിൽ കാരണമായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 2 കുട്ടികളുടെ പിതാവ് 30-കാരനായ ഫിലിപ്പ് പാക്സൺ ആണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തകർന്ന പാലത്തിൽ നിന്ന് കാർ നദിയിലേക്ക് വീണ് മുങ്ങി മരിച്ചത്. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണക്കാരനായി ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു ദാരുണാന്ത്യം. ഫിലിപ്പ് ഓടിച്ചിരുന്ന ജീപ്പ് മഞ്ഞ് മൂടിയിരുന്ന പാലത്തിലേക്ക് മാപ്പിലെ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന് എത്തിയത്. പാലം തകർന്നതാണെന്ന് മഞ്ഞ് വീണതുപോലെ വ്യക്തമാവാത്ത സാഹചര്യമായിരുന്നു. ഇതിനാലാണ് തകർന്ന പാലത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയത്. ചൊവ്വാഴ്ചയാണ് ടെക് ഭീമനെതിരെ ഫിലിപ്പിന്റെ കുടുംബം കോടതിയെ സമീപിച്ചത്. മകളുടെ 9th പിറന്നാൾ ആഘോഷത്തിനായി ജോലിക്ക് ശേഷം മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണത്തിനായി പരിചയമില്ലാത്ത ഭാഗത്തേക്ക് പോയതിനാലാണ് ഫിലിപ്പ് ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടിയത്. 9 വർഷം മുമ്പ് തകർന്ന പാലത്തിലേക്കാണ് മാപ്പിലെ ദിശാനിർദ്ദേശങ്ങൾ യുവാവിനെ എത്തിച്ചതെന്നാണ് വസ്തുത. അപായസൂചനാ മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതിരുന്ന പാലത്തിൽ നിന്ന് 20 അടിയോളം താഴ്ചയിലുള്ള നദിയിലേക്ക് വീണ ഫിലിപ്പിനെ രക്ഷാസേനയാണ് മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാദേശിക ഭരണകൂടമോ നിർമ്മാതാക്കളോ തകർന്ന പാലം പുതുക്കി പണിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രദേശത്തെ പാലങ്ങളുടെ ചുമതലയിലുള്ള അധികൃതർ പാലം തകർന്ന വിവരം പലതവണ GPS അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്.